നെയ്യ് ഇടണം. ഹായ് ഫ്രണ്ട്സ്, ജോസിയൻ ഗ്രീൻ ബ്ലോക്സിലേക്ക് ഒരിക്കൽ കൂടെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാണം വിറ്റും ഓണം ഉണണം എന്നാണ് പറയുന്നത്. ഇന്ന് ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഓണം ഉണ്ണാൻ വേണ്ടി സർക്കാരിൻ്റെ കിറ്റ് നമുക്ക് തേടേണ്ടി വന്നു. ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഓണത്തിൻ്റെ കിറ്റുകൾ നമുക്ക് അഴിച്ച് ഒരു ഓണപ്പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഓണക്കിറ്റിൻ്റെ അൺബോക്സിങ്ങാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് കരുതുന്നു. കിറ്റ് നമ്മൾ തുറക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് കിട്ടിക്കുന്ന വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ. പിന്നെ ആട്ട, ആട്ടപ്പൊടി 1 കിലോ. പിന്നെ നമ്മുടെ ഏലക്ക, ഇത് വെച്ചിട്ട് നമ്മളൊരു തകർപ്പൻ പരിപാടി ഉണ്ട്. എന്താണ് കണ്ടോണം? ആ, ഓണത്തിൻ്റെ ഏറ്റവും അത്യാവശ്യ ഘടകമാണ് എന്താണ് ഇത്, ശർക്കര വരട്ടി, അടിപൊളി. പരിപ്പാണ്, പരിപ്പ്. ഇത് ഓണത്തിൻ്റെ ഏറ്റവും അത്യാവശ്യ സാധനമാണ്. പരിപ്പ് കറി ഉണ്ടാക്കണം ഉച്ചയ്ക്ക്. നമുക്ക് വിശാലമായ ഒരു സദ്യ തയ്യാറാക്കേണ്ടതാണ്. അടുത്തായിട്ട് ഇടിക്കുന്നത് ഉണ്ടോ, 1 കിലോ പഞ്ചസാരയാണ്. ഏറ്റവും ശുദ്ധമായ പഞ്ചസാര, എല്ലാ ആവശ്യങ്ങൾക്കും പഞ്ചസാര വേണം. പായസത്തിനും ചായയ്ക്കും എല്ലാം കണ്ടോ. അടുത്തത് മഞ്ഞൾപ്പൊടി, നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ശുദ്ധമായ മഞ്ഞൾപ്പൊടി. എല്ലാ കറികൾക്കും വേണതാണ്, ഏറ്റവും നല്ലതാണ്. അടുത്തായിട്ട് ഇരിക്കുന്നത് പയർ, ചെറുപയർ. ഓണസദ്യക്ക് ഏറ്റവും അത്യാവശ്യമുള്ള വിഭവമാണ് പയർ, ചെറുപയർ കണ്ടോ, അടിപൊളി. അടുത്തത് മുളക് പൊടിയാണ്. കറികൾക്കെല്ലാം മുളക് പൊടി വേണം. ശബരിയുടെ അടിപൊളി മുളക് പൊടി. അടുത്തത് അതും ശബരിയുടെ നല്ല ചായപ്പൊടിയാണ്. നമുക്ക് ചായ മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, ഉണർവ് കിട്ടുന്ന അടിപൊളി ചായപ്പൊടിയാണ്. ഇനി അടുത്തായിട്ടുള്ളത് നമ്മുടെ പായസത്തിന് വേണ്ട ഏറ്റവും അത്യാവശ്യ സാധനമാണ്. ഇത് വെർമിസെല്ലിയാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് അടിപൊളി ഒരു സേമിയ പായസം ഉണ്ടാക്കാൻ പറ്റും. ഉപ്പില്ലാത്ത കറി ഇല്ല കേട്ടോ. എന്നാൽ ഉപ്പ്, നല്ല പൊടി ഉപ്പ് കണ്ടോ. 100 ഗ്രാം ശുദ്ധമായ മിൽമ നെയ്യുമുണ്ട്. ഇത് വെച്ച് നമുക്ക് ഒരു അടിപൊളി അടപ്രഥമൻ ഉണ്ടാക്കണം. നിങ്ങളെല്ലാവരും ഈ അടപ്രഥൻ കുടിക്കാനിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാ വസ്തുക്കളും ഇതിനകത്തുണ്ട്. നെയ്ക്ക് അത് വറക്കാണ്, അത് ഇങ്ങോട്ട് വരുന്നു. ഇച്ചിരി പാലോട് ചേർക്കുകയാണ്, പശു പാൽ, നല്ല മിൽമപ്പാൽ, മലയാളിൻ്റെ പാലാണ്. അതോട് ചേർത്ത് ഈ പാലിൽ ഏകദേശം 3/4 മണിക്കൂർ വേകണം.
അതൊക്കെ വറുത്ത് ചെറുതായിട്ട് മുറിച്ചതാണെങ്കിൽ ഈ ശർക്കര ഈ അടലിലേക്ക് ഒഴിക്കുക. ഒന്നാം തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഏലക്കാപ്പൊടി ചേർക്കും. നമ്മളവരെ ഓണ പായസമൊക്കെ റെഡിയായി, നിങ്ങളെല്ലാം എല്ലാവരും വന്ന് കഴിക്കണം, വീട്ടിലുണ്ടാക്കണം. അതുപോലെ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ കുട്ടികൾക്കെല്ലാം കൊടുക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്നത്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി.